ഏതായാലും പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രമാദമായ ഒരു കേസിലെ മുഖ്യപ്രതിക്കാണ് പ്രതിയുടെ ജാമ്യഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഏറെ നിർണായകമാണ് ഈ കേസിന്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കോടതിയുടെ തീരുമാനവും. KSRTC ശമ്പള വിതരണം സംബന്ധിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജുവും CITU നേതാക്കളും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും. രാവിലെ 11:30 നിയമസഭയിൽ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ശമ്പളം ഗഡുക്കളായി കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് മുതൽ KSRTC ചീഫ് ഓഫീസ് വളയുമെന്ന് CITU പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ച. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിനെതിരെ BMSസും പണിമുടക്ക് പ്രഖ്യാപിച്ചു. നന്ദകുമാർ ഇന്നലെ മുതലാണ് ഈ ഗഡുക്കളായുള്ള ശമ്പള വിതരണം ആരംഭിച്ചത്. വലിയ പ്രതിസന്ധിയാണ് KSRTC ക്ക്. നമുക്കറിയാം, അടുത്ത ഗഡു സർക്കാർ സഹായം വന്നാൽ മാത്രമാകും തൊഴിലാളികൾക്ക് ലഭ്യമാകുക. യൂണിയനുകളുടെ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് അതിപ്പോഴും തുടരുകയാണോ? തീർച്ചയായും, നേരത്തെ തന്നെ KSRTC ശമ്പള വിതരണവും അതോടൊപ്പം തന്നെ മറ്റ് പരിഷ്കാരങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് യൂണിയനുകൾ ഒന്നടങ്കം തന്നെ പ്രതിഷേധത്തിലാണ്. ഈ ശമ്പളം ഗഡുക്കളായി നൽകുക, അതോടൊപ്പം തന്നെ ടാർഗറ്റ് നിശ്ചയിക്കുക തുടങ്ങിയുള്ള ഈ പരിഷ്കാരങ്ങൾ KSRTC യൂണിയനുകളുടെ വലിയ തോതിൽ പ്രതിഷേധം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CITU പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തത്. ഇന്ന് KSRTC ചീഫ് ഓഫീസ് വളയുമെന്ന് CITU പ്രഖ്യാപിച്ചിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ മന്ത്രി ആന്റണി രാജു ഇന്ന് CITU നേതാക്കളുമായി ചർച്ച നടത്തുക. പക്ഷേ ഒരു തരത്തിലും ഈ ഉപരോധ സമരം അവസാനിപ്പിക്കില്ല എന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് CITU അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് 10:30 CITU ഉപരോധ സമരം ആരംഭിക്കുകയും ചെയ്യും. 11:30 നിയമസഭയിൽ മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു CITU നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്യും. ഈ ഒരു ചർച്ചയിൽ പ്രധാനമായി ഉന്നയിക്കുക, ഇത്തരത്തിൽ KSRTC യുടെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി യൂണിയൻ നേതാക്കൾ കൂടി മനസ്സിലാക്കണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും സഹകരിക്കണം എന്നീ ആവശ്യങ്ങളായിരിക്കും ഗതാഗത മന്ത്രി ആന്റണി രാജു CITU നേതാക്കളുമായി സംസാരിക്കുക. പക്ഷേ ഒരു തരത്തിലും അംഗീകരിക്കാൻ CITU നേതാക്കൾ തയ്യാറാകില്ല. കാരണം കണക്കുകൾ നിർത്തിയാണ് CITU നേതാക്കൾ ഇപ്പോൾ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഡിസംബറിലെ വരുമാന ചെലവുകളൊക്കെ മുന്നോട്ട് വെച്ചാണ് CITU ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്. പ്രത്യേകിച്ച് 293 കോടിയോളം രൂപ KSRTC ക്ക് ലാഭമുണ്ടായിരുന്നു. എന്നിട്ട് കൂടി 93 കോടി രൂപ ശമ്പള വിതരണത്തിന് മാറ്റിവെക്കാൻ KSRTC ക്ക് ആകുന്നില്ലേ എന്നൊരു ചോദ്യവും മുന്നോട്ട് വെച്ചാണ് CITU നേതാക്കൾ സമരത്തിലിറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശമ്പളം മാറ്റിവെച്ച് മറ്റു കാര്യങ്ങൾക്ക് മാത്രം KSRTC ചെലവുകൾ ചെയ്യുന്നത് അത് വലിയ തോതിൽ ജീവനക്കാർക്കിടയിൽ തന്നെ പ്രതിഷേധം വലിയ തോതിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇപ്പോൾ CITU തീരുമാനിച്ചിരിക്കുന്നത്. CMD ബിജു പ്രഭാകറിനെതിരെയും ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് CITU നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും BMSസും ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ തൊഴിലാളികൾക്ക്, കുറെ തൊഴിലാളികൾക്കെങ്കിലും നന്ദകുമാർ, ഈ പകുതി ശമ്പളം കിട്ടിയതിൻ്റെയെങ്കിലും ആശ്വാസം ഉണ്ടാകും. കാരണം ശമ്പളം തുടർച്ചയായി മുടങ്ങുകയും ഒരു 15-ാം തീയതി ഒക്കെ ആകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായി KSRTC യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പകുതി ശമ്പളം ലഭിക്കുക, അടുത്ത പകുതി ശമ്പളം ഈ മാസം പകുതിക്ക് ശേഷം കിട്ടുക എന്ന് പറയുന്നതും അവർക്ക് ആശ്വാസകരമാണ്. അങ്ങനെ നിലപാടുള്ള തൊഴിലാളികൾ കാണുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും ഉണ്ട്, ഒരുപാട് ജീവനക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം ആദ്യ 5-ാം തീയതിക്ക് മുമ്പ് അല്പമെങ്കിലും ശമ്പളം ലഭിക്കുമ്പോൾ അവരുടെ വീട്ടിലെ ചില കാര്യങ്ങൾ, അവരുടെ ലോൺ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അടഞ്ഞു തീരുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെ ഒരു വലിയൊരു ജീവനക്കാർക്ക് അതൊരു ആശ്വാസമാണ്. പക്ഷെ അത് അവർ പ്രത്യക്ഷമായി അവർ പറയാൻ മുതിരില്ല. കാരണം യൂണിയൻ നേതാക്കൾ ഇത് വലിയ തോതിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ പ്രത്യക്ഷമായി ഇത് അനുകൂലിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ നേതാക്കൾ വലിയ തോതിൽ ഇവരെ ബുദ്ധിമുട്ടിക്കും. കാരണം ഇവരുടെ സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, ഇവരുടെ ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിലും യൂണിയൻ നേതാക്കളുടെ ഒരു ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യക്ഷമായി അത് പറയാൻ മുതിരില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം 5-ാം തീയതിക്ക് മുമ്പ് പകുതി ശമ്പളം ലഭിക്കുന്നു, 15-ാം തീയതിക്കുള്ളിൽ 2-ാമത്തെ ഗഡുവും കൂടി ലഭിക്കുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോകുന്നു. മറ്റേ നേരത്തെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്നാണ് ഇവർക്ക് ശമ്പളം മുഴുവനായി ലഭിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ തോതിൽ അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഒരു വിഭാഗം ജീവനക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അവർ പ്രത്യക്ഷമായി ഇത് പറയാൻ തയ്യാറാകുകയുമില്ല. നന്ദകുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും KSRTC വിഷയത്തിൽ ഇന്നൊരു ചർച്ച മന്ത്രിയുടെ ചേംബറിലുണ്ട്. നിയമസഭയ കോംപ്ലക്സിലെ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. CITU BMSസും അടക്കം വലിയ സമരം മാനേജ്മെന്റിനെതിരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചർച്ച. മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.